നല്ലയിടയനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 10-1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നല്ല ഇടയനായ യേശുനാഥൻ. വചന ധ്യാനം: ആടും വാതിലും ഇടയനും. ആട് എന്നത് ഇടയൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ഇടയനാൽ തീറ്റിപ്പോറ്റപ്പെടുവാൻ നിയോഗിക്കപ്പെട്ട സത്യമാണ്. വാതിൽ ഇടയനെയും ആടുകളെയും ബന്ധിപ്പിക്കുന്നതാണ്. ഇടയൻ ആടുകളുടെ സ്വരവും ജീവനും ദൈവവുമാണ്. ഈ 3 പടികളിലായി തന്നെ നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. 1, വാതിൽ. ഇടയനെയും ആടുകളെയും ബന്ധിപ്പിക്കുന്നതാണ് വാതിൽ. 2 വാതിലുകളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 1, ഇടയൻ പ്രവേശിക്കുന്ന വാതിൽ, അത് ആടുകളിലേക്ക് എത്തുവാനുള്ള വാതിലാണ്. 2, കർത്താവ് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ വാതിൽ, ആടുകൾക്ക് ഇടയനിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽ. അങ്ങനെയെങ്കിൽ യേശു തന്നെയാണ്. ഈ വാതിലിലൂടെ, ഇടയനിലൂടെ നിനക്ക് നിത്യജീവനിലേക്ക്, പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനാകും. കർത്താവ് പറഞ്ഞു, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. 2, ആട്. ആടുകളെ 2 ശ്രേണികളായാണ് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, ചെമ്മരിയാടും. 2, കോലാടും. കോലാടിന് കാഴ്ചശക്തി കൂടുതലാണ്. അത് സ്വയമേവ കണ്ടുകൊണ്ട് ദൂരങ്ങളിലേക്ക് പോയി സ്വയം തീറ്റയെടുത്ത് അതിൻ്റെ വഴി തേടി യാത്രയാകുന്നു. എന്നാൽ അവയ്ക്ക് കേൾവിശേഷി കുറവാണ്. എന്നാൽ ചെമ്മരിയാടുകൾക്ക് കാഴ്ച കുറവും കേൾവിശേഷി കൂടുതലുമാണ്. അത് ഇടയൻ്റെ സ്വരം കേൾക്കുവാൻ കാത്തു നിൽക്കുന്നു. സ്വയമേവ അതിനു പോയി വഴി കണ്ടെത്തി ആഹാരം സ്വീകരിക്കുവാൻ, ആഹരിക്കുവാൻ സാധ്യമല്ല. വചനം പറയുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു, ഇടയൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു, പുറത്തേക്ക് നയിക്കുന്നു, ആടുകൾ അവനെ അനുഗമിക്കുന്നു. ആടിനെയും ഇടയനെയും തമ്മിൽ ഒന്നാക്കുന്നത് ഇടയൻ്റെ സ്വരമാണ്, ബന്ധമാണ്. തൻ്റെ അടുത്തേക്ക് വരുന്ന ഇടയൻ്റെ കൂടെയും ഇടയൻ ആടിൻ്റെ കൂടെയുമാണ്. നമ്മുടെ കാഴ്ചകൾ കൊണ്ട് നടക്കാതെ ഇടയൻ്റെ സ്വരം ശ്രവിച്ച് ആ വഴിയെ നടക്കുവാൻ നമുക്കാകണം. എൻ്റെ കാഴ്ച എൻ്റെ ബുദ്ധിയിലൂടെ എന്നെ നയിക്കുന്ന യാത്രയാണ്. എന്നാൽ ഇടയൻ്റെ കാഴ്ചയിലൂടെ ഞാൻ നടക്കുവാൻ, ഇടയൻ്റെ സ്വരം ഞാൻ കേൾക്കുകയും ആ വഴിയെ നടക്കുകയും ചെയ്യണം, ചെമ്മരി ആടുകളെ പോലെ. 3, ഇടയനാണ്. ജോസഫ് റിച്ചിയോത്തിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ആടുകളുടെ ദിവസം പ്രഭാതത്തിൽ തുടങ്ങുന്നു, എന്നാൽ ഇടയൻ്റെ ദിവസത്തിന് ആരംഭവും അവസാനവുമില്ല. സമയവും കാലവും പ്രത്യേകം മാറ്റിവെക്കാതെ പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നവനാണ് ഇടയൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇടയനെ പോലെ അവിടുന്ന് തന്നെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു എന്ന വചനത്തിൻ്റെയും, എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും എന്ന വചനത്തിൻ്റെയും പൂർണ്ണതയാണ് നല്ല ഇടയനായ യേശുനാഥൻ. നമ്മിലേക്ക് കടന്നു വരുന്ന ഇടയനെയും ഇടയനിലേക്ക് കടന്നു ചെല്ലുവാൻ ഉള്ള വാതിലിനെയും നമുക്ക് തിരിച്ചറിയാം. കോലാടുകളുടെ ഗണത്തിൽപ്പെടാതെ ചെമ്മരിയാടുകളുടെ ഗണത്തിൽ നമുക്ക് ദൈവവഴിയെ യാത്ര ചെയ്യാം. ആമേൻ.